ഒരു മാസ് സിനിമയാണ് ഞാൻ പോക്കിരാജ് ചെയ്തത്. പോക്കിരാജയിൽ നിന്നും അല്ലെങ്കിൽ പോക്കിരാജയുമായി ഒരു സിമിലാരിറ്റിയും ഇല്ലാത്ത ചിത്രമായിരിക്കണം അടുത്ത ചിത്രം എന്ന് പറയുന്നത് ഒരു ടെക്നീഷ്യൻ എന്ന നിലയിൽ, ഒരു സംവിധായകൻ എന്ന നിലയിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെ ഒരു ചിത്രത്തിൽ സാധ്യമാക്കാം എന്ന ആലോചനയാണ് സീനിയേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിലുണ്ടായിരുന്നു. ഞാൻ റൈറ്റേഴ്സുമായിട്ട് ചർച്ച ചെയ്തതും തുടക്കത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അതാണ്. എനിക്ക് 100% വിജയിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ചെയ്യേണ്ടത്. അതേസമയം ഒരു ഐഡൻറ്റിറ്റി കൊണ്ടുവരാൻ കഴിയുന്ന സ്വല്പം വ്യത്യസ്തതയുള്ള ഒരു ചിത്രമായിരിക്കുകയും വേണം സീനിയേഴ്സ്. അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് പ്ലോട്ട് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യും. അതിന് സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലാകാവുന്ന തരത്തിലുള്ള ഒരു കൊമേഴ്സ്യൽ ട്രീറ്റ്മെൻറ്റ് ഫിക്സ് ചെയ്യുകയും ചെയ്തു. ഇത് രണ്ടും കൂടെയുള്ള കോർത്തിണക്കലാണ് ശരിക്കും സീനിയേഴ്സ്. ഇതിൻ്റെ കഥ ആദ്യം സച്ചി സേതു പറയുമ്പോൾ നമ്മൾ പറഞ്ഞ വേറൊരു യൂഷ്വൽ ഒരു ക്യാമ്പസ് സ്റ്റോറി അല്ലാതെ ആൾക്കാർക്ക് ആസ്വദിക്കുകയും അതിൽ ഒരുപാട് എൻ്റർടൈനിങ് ഏരിയകളും വേണം, എന്നാൽ അതിൽ വ്യക്തമായ ഒരു കഥയും മുഹൂർത്തം ഉണ്ടാകണമെന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. വൈശാഖ അനുസരിച്ച് എല്ലാ അവരുടെ ഒരു കൂട്ടായ്മയിൽ നിന്നുണ്ടായാണ് ഈ സിനിമ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലൊരു ക്ലീഷയല്ലാത്ത ഒരുപാട് സിറ്റുവേഷൻസ് ഈ സിനിമയിലുണ്ട്. അതാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതെന്ന് പറഞ്ഞത്. അല്ലാതെ വെറുതെ ഒരു ഏച്ചു നിൽക്കുന്നതായിട്ടുള്ളൊരു സീക്വൻസ് പോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ക്യാമ്പസിൽ വന്നാൽ നാച്ചുറലി ആഫ്റ്റർ ഇത്രയും ഒരു 40s റീച്ച് ചെയ്ത ആൾക്കാർ 15 വർഷത്തിന് ശേഷം ക്യാമ്പസിലേക്ക് വരുമ്പോൾ നോർമലി ഉണ്ടാകുന്ന ഫൺ എന്ന് പറഞ്ഞാൽ ആ സിനിമയിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ കഥ പറയുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു റിസ്കി ഏരിയകൾ ഒരു സ്ഥലത്തും തോന്നിയിട്ടില്ല. പിന്നെ ഇതെല്ലാം ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മ എന്ന് പറയില്ലേ. ഇപ്പോൾ വൈശാഖ് ആയാലും സച്ചി സേതു ഇവരായാലും എൻ്റെ ക്യാമറമാൻ ഷാജി ആയാലും ഇതിൻ്റെ മ്യൂസിക് കോൺട്രിബ്യൂഷൻ എല്ലാവരും വളരെയധികം അടുത്തറിയുന്ന സുഹൃത്തുക്കളും വളരെ ഫ്രണ്ട്ലിയാണ് എല്ലാവരും. അപ്പോൾ ആ ഒരു ഫ്രീഡം ടോട്ടലി സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും വളരെ റിലാക്സ്ഡ് ആയിട്ട് പെർഫോം ചെയ്യാനും അങ്ങനത്തെ സിറ്റുവേഷൻസും ഒക്കെ സിനിമയിലുണ്ടായി. അതാണ് സിനിമയിൽ നമ്മൾ ത്രൂഔട്ട് കാണുന്ന ഒരു പോസിറ്റീവ് എനർജിയും പ്രേക്ഷകർ ചിരിക്കുന്നതും ത്രൂഔട്ട് ചിരിക്കുന്നതും ആ ഒരു എനർജി തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ സിനിമയിൽ ഒരു ആർട്ടിസ്റ്റിനെയും മുൻകണ്ട് സീനിയേഴ്സ് എഴുതിയിട്ടില്ല. ആക്ച്വലി സീനിയേഴ്സിൻ്റെ സ്ക്രിപ്റ്റ് പൂർത്തിയായ ശേഷം കഥാപാത്രങ്ങളെയും ക്യാരക്ടറൈസേഷനും ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്ത ശേഷമാണ് അതിൻ്റെ ആർട്ടിസ്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തായെന്ന് വെച്ചാൽ ഓരോ ക്യാരക്ടറിനും ഏറ്റവും ബെറ്ററായിട്ടുള്ള ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അത് ആര് ചെയ്താൽ നന്നാവും, ആർക്ക് അതിൻ്റെ മാക്സിമം ഫ്ലേവേഴ്സിലേക്ക് പോകാൻ കഴിയും, വേരിയേഷൻസിലേക്ക് പോകാൻ കഴിയും എന്ന് ആലോചിച്ചിട്ടാണ് അതിനകത്ത് വളരെ സിംപിളായിട്ടുള്ള ഒരു ക്യാരക്ടർ പോലും നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ശരിക്കും അതിൻ്റെ അഡ്വാൻറ്റേജ് സിനിമയ്ക്കാണ് ഉണ്ടാവുക. സിനിമ പരിപൂർണമായിട്ട് നമുക്ക് ചെയ്യുന്നതിന്, അതിൻ്റെ പെർഫെക്ഷനിൽ ചെയ്യുന്നതിന് നമുക്കത് ഭയങ്കര ഗുണം ചെയ്യും. ക്യാരക്ടേഴ്സുമായിട്ട് അവർക്ക് വളരെയധികം ഇഴുകിച്ചേരാൻ സാധിക്കും. ജെനി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻറ്, പ്രസൻറ്റ് പഠിക്കുന്ന കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. വളരെ ഒരു ബോയ്സ് ക്യാരക്ടർ ടൈപ്പ് ക്യാരക്ടറാണ്. മീൻസ് ആണുങ്ങളുടെ പോലുള്ള പെരുമാറ്റം, നടപ്പ്, അവരുടെ കൂടെ ആണ് അവരാണ് ഫ്രണ്ട്ഷിപ്പ്. മീൻസ് ഫ്രണ്ട്സ് ഒക്കെ എന്ന് പറയുന്നത് ആൺകുട്ടികളാണ്, ഒരു പെൺകുട്ടിയുള്ളൂ ആകെ ഫ്രണ്ടായിട്ട്, അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ. തല്ലാമ്പു തല്ലുണ്ടായി കഴിഞ്ഞാൽ ചോദിക്കാൻ പോകും, അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു എന്താ പറയുക, അടിച്ചുപൊളി പെൺകുട്ടി. വളരെ ബോൾഡാണ്, നേരിടാൻ എന്ത് നേരിടാനുള്ള ഒരു ഒരു ചങ്കൂറ്റമുണ്ട്, അങ്ങനെയുള്ളൊരു എന്താ സ്റ്റുഡൻ്റാണ്. സൈക്കോളജി സ്റ്റുഡൻസാണ്, സ്റ്റുഡൻ്റാണ്. അങ്ങനത്തെ ഉള്ളൊരു ഒരു ക്യാരക്ടറാണ് ഇതിലെ ജെനി. സീനിയേഴ്സിലെ എൻ്റെ ക്യാരക്ടറുടെ പേര് ലക്ഷ്മി എന്നാണ്. ലക്ഷ്മി ഇതുവരെ മീരാനന്ദൻ എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർ ഓ ആ പാവം നാണം കുടുങ്ങി ആ ഒരു നാടൻ കുട്ടി എന്ന് പറഞ്ഞ ആ ഒരു ഇമേജ് തകിടം മറയ്ക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും ലക്ഷ്മി. ഇപ്പോൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ മോഡേണായിട്ട് അൾട്രാ മോഡേണായിട്ടുള്ളൊരു കുട്ടിയാണ്. കഥയിൽ സീനിയേഴ്സ് ഒരു 12-13 ഇയേഴ്സിന് ശേഷം കോളേജിലേക്ക് തിരിച്ചു വരുന്ന പോലെയാണ്. ഞാൻ 12 ഇയേഴ്സിന് മുമ്പുള്ള ക്യാരക്ടറാണ് ഈ ലക്ഷ്മി. സോ വളരെ എന്താ പറയുക, ഒരു ഇമേജ് ബ്രേക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. സോ അത് കാരണമാണ് ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത് ലക്ഷ്മി എന്ന് പറയുന്ന ഈ ക്യാരക്ടറിനെ. കഥയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ലക്ഷ്മി, ഇല്ലെങ്കിൽ കഥയും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. വൈശാഖ രാജൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡ്യൂസർ എന്ന് നമ്മൾ
പറയുന്ന ഒരു 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 പാറ്റേണിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല അദ്ദേഹം. എനിക്കൊരിക്കലും അദ്ദേഹം ഒരു പ്രൊഡ്യൂസറാണെന്ന് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ, എൻ്റെ ക്യാമറമാനെ പോലെ, എൻ്റെ എഡിറ്ററെ പോലെ, എൻ്റെ ആർട്ട് ഡയറക്ടറെ പോലെ ഒക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യനായിട്ടാണ് എനിക്ക് പ്രൊഡ്യൂസറെ, ഈ സിനിമയുടെ പ്രൊഡ്യൂസറെ ശ്രീ വൈശാഖരാജനെ തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഈ സിനിമ ചർച്ച ചെയ്യുന്ന സമയം മുതലുണ്ട്. അദ്ദേഹം അതിൻ്റെ ഓരോ നിമിഷങ്ങളും എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓരോ വേരിയേഷൻസും അദ്ദേഹത്തിനറിയാം. അപ്പോൾ ഏത് പ്രശ്നമുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ താരങ്ങളുടെ സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ മറ്റ് ടെക്നിക്കലി അല്ലെങ്കിൽ സാങ്കേതികമായി ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു ഹാൻഡ് എപ്പോഴും ഉണ്ടാവും. അത് കോംപ്രമൈസ് ചെയ്ത് അത് സൊല്യൂഷൻ ഉണ്ടാക്കി നമ്മളുടെ സിനിമ ചെയ്യാൻ നമ്മളുടെ മൈൻഡ് സെറ്റ് കൃത്യമായിട്ടും അവിടെ നിലനിർത്തുന്നതിന് വേണ്ട ഒരു സപ്പോർട്ട് പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അതിജീവിക്കുന്നതിന് എനിക്ക് കഴിഞ്ഞത് വൈശാഖരാജൻ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറുടെ പ്രസൻസ് കൊണ്ടാണ്. നമ്മൾ കോളേജിൽ മിസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട്. കാരണം അന്നൊക്കെ നമുക്ക് കുറേ ടെൻഷനുണ്ട്. കാരണം നമ്മൾ എന്തായി തീരും എന്നറിയില്ല. നമുക്ക് ലെക്ചേഴ്സിനോടുള്ള ഭയമുണ്ട്, പ്രിൻസിപ്പളിനോടുള്ള ഭയമുണ്ട്, പുറത്താക്കുക, അങ്ങനത്തെ ഒരുപാട് ടെൻഷനിൽ നിന്നുകൊണ്ടുള്ള കൊച്ചു കൊച്ചു ഫണ്ടുകളൊക്കെ അന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ എൻജോയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ സിനിമയിൽ ഇങ്ങനെ സക്സസ്ഫുൾ ആവുമായിരുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ സെറ്റിൽ ഡൗൺ ചെയ്യുമെന്ന് നേരത്തെ അറിയുമെങ്കിൽ കോളേജ് ലൈഫ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആസ്വദിച്ചേനെ. ഈ ഇപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഹോസ്റ്റലിൽ താമസിക്കുക എന്നുള്ളത്, കോളേജിലെ ഹോസ്റ്റലിൽ താമസിക്കുക എന്നുള്ളത്. എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുള്ള ഏരിയയാണ്. കാരണം വീടിൻ്റെ അടുത്ത് തന്നെയാണ് കോളേജ്. അപ്പോൾ ആ രീതിയിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല, മറ്റേ ഹോസ്റ്റലിൽ താമസിക്കാൻ പറ്റിയിട്ടില്ല. ഈ സിനിമയിൽ അങ്ങനെ ഒരു സീക്വൻസ് വരുമ്പോൾ മറ്റു ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞ ഒരുപാട് അറിവുകളുണ്ട് നമുക്ക് ഹോസ്റ്റലിൽ, അവരുടെ ഒരുപാട് അവരുടെ ഫൺ ഏരിയകളുണ്ട്. അപ്പം അത്തരം സിറ്റുവേഷൻസ് ഈ സിനിമയിലുണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മൾ അന്ന് പഠി സമയത്ത് മിസ് ചെയ്ത് ഞങ്ങൾ വളരെ ആസ്വദിച്ച് തന്നെ ചെയ്യായിരുന്നു എന്ന് പറയില്ല. അപ്പം ആ രീതിയിൽ അത് വളരെയധികം വർക്കൗട്ടായിട്ടുണ്ട്. നമ്മൾ പേഴ്സണലി എൻജോയ് ചെയ്യേണ്ട അത്തരം സീനുകൾ, പല സീനുകളും നമ്മൾ പേഴ്സണലി എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പല സീനും ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ടല്ലോ.